നമസ്കാരം. ഈ കുരിശുകൃഷി കുരിശുകൃഷി എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പല മേഖലകളിലും വനപ്രദേശങ്ങളിലും മലയുടെ മുകളിലും ഒക്കെ കൊണ്ട് കുരിശ് സ്ഥാപിക്കും, അതിനു ചുറ്റും കുറെ മെഴുകുതിരി കത്തിക്കും, പിന്നെ ആ പ്രദേശം മുഴുവൻ വട്ടമിട്ട് അങ്ങ് എഴുതിയെടുക്കും. കെ മാണി റവന്യൂ മന്ത്രിയായിരുന്നപ്പോഴും അതിനു മുൻപും ഒക്കെ തന്നെ ഇത്തരത്തിൽ കുരിശ് കൃഷി നടത്തി സ്ഥലം കയ്യേറുന്ന ക്രിസ്ത്യൻ സഭകളുടെ ആ ഒരു കാര്യമൊക്കെ തന്നെ അന്ന് വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. കുരിശിൽ തൊടാൻ എല്ലാ ഭരണാധികാരികൾക്കും പേടിയാണ്. സാധാരണഗതിയിൽ ചെകുത്താന്മാർക്കാണ് കുരിശ് കാണുമ്പോൾ ഭയം, പക്ഷേ ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കൾക്കാണ് കുരിശ് കാണുമ്പോൾ ഭയം എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പരിഹാസ രൂപേണ ചോദിക്കുന്നത് കണ്ടു. പക്ഷേ കുരിശ് നാട്ടി ആ പ്രദേശം സ്വന്തമാക്കുന്ന കുരിശ് കൃഷി പരിപാടി, അത് ഇവിടെ മലയാളികളായ ക്രിസ്ത്യൻ സമുദായങ്ങളും സഭയുമൊക്കെ ചേർന്നാണ് നടത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, അതിൽ പ്രമുഖരായ പല സഭകളുമുണ്ട്. ഈ മലയോര മേഖലകളിൽ ആരും കാണാതെ അല്ലെങ്കിൽ ആരോരും അറിയപ്പെടാതെ കിടക്കുന്ന സ്ഥലത്ത് പോയി ഒരു കുരിശ് നാട്ടുന്നു. ആ കുരിശിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ സഭയുടേതാണെന്ന് വരുത്തി തീർക്കുന്നു, ആരാധന നടത്തുന്നു, സ്വന്തമാക്കുന്നു. ഇനി ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ അടുത്ത സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പിലാക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി ചിലർ അങ്ങോട്ട് പോയി. അതായത് കർണാടകയിലെ ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കുരിശ് കൃഷി നടത്താൻ വേണ്ടി ഒരുങ്ങി ഇവിടുന്ന് ചില മലയാളികളും ചില സഭക്കാരുമൊക്കെ പോയി. പക്ഷേ അവിടെ പണിപാളി, അവിടെ കുരിശും അതും ഇതും എല്ലാം കൂടെ തൂത്തുവാരി ദൂരോട്ടെറിഞ്ഞു. അതാണ് സംഭവിച്ചത്. നമുക്ക് ആ വാർത്തയൊന്ന് നോക്കാം. കർണാടകയിലെ ചിക്കബല്ലൂരിലെ മലയിലാണ് കുരിശ് നാട്ടി ഏക്കർ കണക്കിന് റവന്യൂ ഭൂമി കയ്യേറാൻ ശ്രമം നടത്തിയത്. മലയാളികളുടെ നേതൃത്വത്തിൽ അനധികൃതമായി കുരിശ് നാട്ടി കയ്യേറിയ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമിയാണ് BS യെദ്യൂരപ്പ സർക്കാർ തിരിച്ചു പിടിച്ചത്. ഇതാണ് വേണ്ടത്. കുരിശ് കാണുമ്പോൾ ഭയപ്പെടേണ്ട കാര്യമില്ല, കാരണം അനധികൃതമായി നാട്ടി അതൊക്കെ റവന്യൂ ഭൂമി കൈക്കലാക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയായിരുന്നു. അതൊന്നും അവിടെ നടക്കില്ല എന്ന് മനസ്സിലായി. ഇവിടുത്തെ സർക്കാരും അതുപോലെ മറ്റ് സർക്കാരുകളുമൊക്കെ ആ ഇച്ഛാശക്തിയും ആ ഒരു പ്രകടനവുമൊക്കെ ഒന്ന് കാണേണ്ടതാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങളും ഒക്കെ പറയുന്നത്. ചിക്കബല്ലപ്പൂരിലെ മലയിലാണ് കുരിശ് നാട്ടി ഏക്കർ കണക്കിന് റവന്യൂ ഭൂമി കയ്യേറിയത്. 173 ഏക്കർ സ്ഥലത്താണ് കുരിശ് നാട്ടി ഗ്രാഹളി സെന്റ് ജോസഫ്സ് പള്ളിയുടെ നേതൃത്വത്തിൽ കയ്യേറ്റം നടത്തിയത്. ഇതിനെതിരെ കർണാടക ഹൈക്കോടതി രംഗത്ത് വന്നു. റവന്യൂ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഇതിനെ തുടർന്നാണ് BS യെദ്യൂരപ്പ സർക്കാർ ശക്തമായ നടപടി സ്വീകരിച്ച് 173 ഏക്കറും പിടിച്ചെടുത്തു, കുരിശൊക്കെ ഊരി ദൂരോട്ട് കളഞ്ഞു. പള്ളിയുടെ സമീപത്തുള്ള കുന്നിൽ സ്ഥാപിച്ചിരുന്ന കുരിശുകളെല്ലാം നീക്കം ചെയ്തു. 18 കുരിശുകളാണ് 173 ഏക്കറിൽ സ്ഥാപിച്ചിരുന്നത്. 500 പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചാണ് പോലീസ് നടപടികൾ ആരംഭിച്ചത്. പള്ളി അധികാരികൾ കയ്യേറ്റം ഒഴിപ്പിക്കുന്നത് തടയാൻ ശ്രമിച്ചെങ്കിലും അടിച്ച് ഓടിക്കുകയായിരുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം 22-ന് കുരിശുകൾ നീക്കം ചെയ്യാനുള്ള ഉത്തരവ് റവന്യൂ അധികൃതർ ഇടവക വികാരി ഫാദർ ആന്റണി ബ്രിട്ടോയ്ക്ക് കൈമാറി. എന്നാൽ കയ്യേറ്റം ഒഴിയില്ല എന്ന നിലപാടാണ് ഇയാൾ സ്വീകരിച്ചത്. ഇതിനെ തുടർന്നാണ് ശക്തമായ നടപടികളുമായി കർണാടക സർക്കാർ രംഗത്ത് വന്നത്. ഇതാണ് വേണ്ടത്. അതായത് മതത്തിന്റെ പേരിൽ, മത അന്ധതയുടെ പേരിൽ, അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന ആ ഒരു പ്രതീകത്തെ നിലനിർത്തിക്കൊണ്ട് റവന്യൂ ഭൂമി അടക്കം പാവപ്പെട്ടവർക്ക് അനുവദിക്കേണ്ട ഭൂമിയും സർക്കാർ കൈവശമിരിക്കുന്ന ഭൂമിയും കയ്യേറുന്ന ആ വൃത്തികെട്ട തരംതാണ നടപടിയാണ് കർണാടകയിലും ഈ സഭക്കാർ, മലയാളികളായ സഭക്കാർ, മലയാളി സഭയുടെ ഭാഗമായുള്ള വിശ്വാസികളും അവിടുത്തെ പുരോഹിതന്മാരും ചേർന്ന് അവിടെ കാണിച്ചു കൂട്ടാൻ ശ്രമിച്ചത്. പക്ഷേ അവിടെ ഈ കളിയൊന്നും നടക്കില്ല. ഇവിടെ ആയിരുന്നെങ്കിലോ? ഇവിടെ കുരിശ് കാണുമ്പോൾ തൊടില്ല, കുരിശ് കാണുമ്പോൾ ചെകുത്താന്മാരെ പോലെ വിരണ്ടോടും. കുരിശ് പേടിയാണ്, മതപ്രീണനമാണ്, ന്യൂനപക്ഷ വോട്ട് കുറയും, ന്യൂനപക്ഷക്കാർ കൂടെ നിൽക്കില്ല, മധ്യതിരുവിതാംകൂറിൽ സീറ്റ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പേടി ചരണ്ട് നിൽക്കും. അവിടെ അതിൻ്റെ കാര്യമൊന്നുമില്ല. 173 ഏക്കർ ഭൂമിയൊക്കെ ഇങ്ങനെ റവന്യൂ ഭൂമിയൊക്കെ ആവശ്യമില്ലാതെ കയ്യേറിക്കഴിഞ്ഞാൽ അത് 173 അടുത്ത് 18 കുരിശ് സ്ഥാപിച്ചിരിക്കുന്നു. ഈ കുരിശ് എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു കുരിശാണ്. കാരണം ഇവർ പറയുന്ന യേശു ക്രിസ്തു പിടഞ്ഞു വീണ് മരിച്ച ആ കുരിശ്, ഒരു അവരുടെ ദൈവത്തിന്റെ പ്രതീകമായ ഒരു വ്യക്തിയെ കൊല്ലാൻ ഉപയോഗിച്ച ഒരു ആയുധത്തിന്റെ ഭാഗമായുള്ള ഒരു സാധനമാണ് അവിടെ ഒരു പുണ്യ വസ്തുവായിട്ട്, പുണ്യ പ്രതീകമായിട്ട് കാണുന്നത്. ഇത് തന്നെ മനസ്സിലാകുന്നില്ല. അപ്പോൾ കുരിശ് കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാം കെട്ടിപ്പടുക്കാം, എല്ലാം അവിടെ ചുറ്റും വട്ടത്ത് വേലി കെട്ടി തിരിച്ച് സഭയുടേതാക്കാം, പള്ളി പണിയാം, കപ്പേള പണിയാം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പാവങ്ങൾ ഇറങ്ങിച്ചെന്നതാണ്. എല്ലാം കൂടി ഊടുപടലിട്ട് എടുത്ത് ദൂരോട്ട് കളഞ്ഞു, കേസും ചാർജ് ചെയ്തു. ഇതാണ് വേണ്ടത്. ഇനിയും കർണാടകത്തിൽ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക. അവിടെ ഇനി കളിക്കാൻ പോകില്ല. പക്ഷേ ഇവിടെ ഇനിയും ചിലപ്പോൾ കുരിശ് നാട്ടം, റവന്യൂ ഭൂമിയും വനഭൂമിയും ഒക്കെ കയ്യേറി പള്ളിയും ഒക്കെ ഉയരും എന്നാണ് തോന്നുന്നത്. അറിയില്ല, നടപടി ഉണ്ടാകണം. ഇതെങ്കിലും ഇത്തരത്തിൽ റവന്യൂ ഭൂമിയും പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള, ആദിവാസികൾക്ക് കൊടുക്കാനുള്ള ഭൂമിയൊക്കെയാണ്, സർക്കാർ ഭൂമിയൊക്കെയാണ് ഇങ്ങനെ കയ്യേറുന്നത്. ഇവിടെ പിന്നെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എവിടെയും കുരിശ് നാട്ടാം, കയ്യേറാം, കപ്പേള വയ്ക്കാം, എന്തും ചെയ്യാം. എന്തൊരു കഷ്ടമാണ്. എന്തായാലും കർണാടക സർക്കാരിനും BS യെദ്യൂരപ്പയ്ക്കും അഭിനന്ദനങ്ങൾ. ഇത്തരത്തിൽ വേണം നടപടികൾ സ്വീകരിക്കാൻ. മതവും അതുപോലെ മതവുമായി ബന്ധപ്പെട്ട അതിനെ ആരായാലും ശരി, അതിപ്പോൾ ഹൈന്ദവ വിഭാഗങ്ങൾ കൊണ്ട് വേറെന്തെങ്കിലും ഓം സ്ഥാപിക്കുകയാണെങ്കിലും റവന്യൂ ഭൂമിയിൽ, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗക്കാർ കൊണ്ട് ചന്ദ്രക്കല സ്ഥാപിക്കുകയാണെങ്കിലും ഒക്കെ ഇതേ നടപടിയാണ് ചെയ്യുക, ഇതേ നടപടിയേ ചെയ്യുകയുള്ളൂ.
അർഹതപ്പെട്ടത് നേടാവൂ, അല്ലാതെ റവന്യൂ ഭൂമി വളച്ചു കെട്ടി കുരിശ് നാട്ടി എടുക്കുക എന്ന പരിപാടിയൊക്കെ വെറും തെണ്ടിത്തരമാണ്. അത്രേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.